പറഞ്ഞ പോലെ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. ഇതുപോലത്തൊരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അല്ലെങ്കിലും പോസ്റ്റോ അല്ലേ. എന്റെ ലുക്കും അത് ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങൾ വരുന്ന വില്ലന്മാരെ പോലത്തെ ആ സെയിം ആ ലുക്കല്ലേ. ശരിക്കും അങ്ങനെ തന്നെ എന്താ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി കോമഡി അല്ല ആ അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാള് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗുണ്ടയാണ്, അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ജിത്തുവിന് ഈ പറഞ്ഞ പോലെ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? പടങ്ങളിൽ കണ്ടുപോലത്തെ അല്ല, അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇതുപോലത്തൊരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടുമില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയാ, കുറച്ച് ലൗഡാണല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്, അയാൾ നമ്മൾ അങ്ങനത്തെ ഫുട്ടേജ് ഒന്നും വരാത്തതുകൊണ്ടാണ്. പുള്ളി കന്നഡയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്, അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? അതിന് കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല, ഇതൊക്കെ ചെയ്താലേ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. ഈ പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നി. ഞാൻ അല്ലെങ്കിലും പോസിറ്റീവ് അല്ലേ, ഞാൻ ഭയങ്കര പോസിറ്റീവാ, അറിയാത്തോണ്ട. ഇല്ല, അതെന്നാ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നും അല്ല അവിടെ. കുട്ടികൾ ചുമ്മാ പറഞ്ഞോണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരെന്തോ യൂണിയൻ ഡേ ആയിരുന്നു, അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷത്തിന്.